എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ടെത്തൽ സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് April 4 പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാഡമി ടെലഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ലഭ്യമാണ്. അതുപോലെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് AR ആപ്പ് വഴി എഴുതി പരിശീലിക്കാവുന്നതാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇത് പ്രധാന ആനുകാലിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. LGS എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ടാലന്റ് അക്കാഡമി LGS റാങ്ക് ഫയലുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ 2 വോളിയമായിട്ടാണ് ഈ റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ പിന്നടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നിവ വഴിയോ അല്ലെങ്കിൽ ടാലന്റ് അക്കാഡമിയുടെ വെബ്സൈറ്റായ talentkerala.com വഴിയോ നിങ്ങൾക്ക് പോയി പുസ്തകങ്ങൾ വാങ്ങാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് ഒരു അംഗീകാരമാണ്. അതായത് ENBA ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. അപ്പൊ എന്താണ് ENBA ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചത്? ആർക്കെന്നാണ്? അത് വിനീത് ജെയിൻ. ആർക്കാണ്? വിനീത് ജെയിൻ ആണ്. അപ്പൊ കാര്യമായിട്ട് ഓർക്കുക, ENBA ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ച ആർക്കാണ്? അത് വിനീത് ജെയിൻ ആണ്. ഇനി ഓൾറെഡി നമുക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് നമുക്കറിയാം അല്ലെ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ എന്താണ് അധ്യക്ഷനായിട്ട് ഓൾറെഡി തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മണികുമാറിനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോയിന്റ്മെന്റ് നടന്നിട്ടില്ലായിരുന്നു. ഇപ്പൊ എന്ത് ചെയ്തിരിക്കുകയാണ്? അപ്പോയിന്റ്മെന്റ് ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? അത് S. മണികുമാർ. ആരാണ്? S. മണികുമാർ ആണ്. അപ്പൊ കാര്യമായിട്ട് ഓർക്കുക, ആന്റണി ഡൊമിനിക് വിരമിച്ചതിന്റെ ഒഴിവിലേക്കാണ് ചെയ്തിരിക്കുന്നത്, മണികുമാറിനെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ്, കഴിഞ്ഞ വർഷമേ എന്താണ് വന്നൊരു നിയമനമാണ്. പക്ഷെ ഇതുവരെയും എന്ത് ചെയ്തിട്ടില്ല, ഗവർണർ അംഗീകരിച്ചിട്ടില്ലായിരുന്നു. ഇപ്പൊ ഗവർണർ അംഗീകരിച്ചു. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ചർച്ച ചെയ്യുന്നു, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? മണികുമാർ ആണ്. അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ്, PRL അഹമ്മദാബാദിന്റെ നേതൃത്വത്തിൽ ഓസോണിന്റെ സാന്നിധ്യം കണ്ടെത്തപ്പെട്ട വ്യാഴത്തിന്റെ ഉപഗ്രഹം ഏതാണ്? അപ്പൊ അടുത്തേക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്, വ്യാഴത്തിന്റെ ഒരു ഉപഗ്രഹത്തിൽ ഓസോണിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പൊ അത് ഏത് ഉപഗ്രഹമെന്നാണ്? അത് കാലിസ്റ്റോ. ഏതാണ് കാലിസ്റ്റോ എന്ന് പറയുന്ന വ്യാഴത്തിന്റെ ഉപഗ്രഹത്തിലാണ്. അടുത്തേക്ക് എന്ത് ചെയ്തത്, PRL അഹമ്മദാബാദിന്റെ നേതൃത്വത്തിൽ എന്തിന്റെ സാന്നിധ്യം, ഓസോണിന്റെ സാന്നിധ്യം കണ്ടെത്തി എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. ഇനി ഈ സൗരയൂഥത്തിൽ എന്താണ് ആ വലിപ്പത്തിൽ മൂന്നാം സ്ഥാനത്തുള്ള ഉപഗ്രഹമാണ് ഈ പറയുന്ന കാലിസ്റ്റോ എന്ന് പറയുന്നത്. ഒന്നാം സ്ഥാനത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് ഗാനിമിഡ് ആണ്. ആരാണ്? ഗാനിമിഡ് ആണ് ഒന്നാം സ്ഥാനത്തുള്ളത്. രണ്ടാം സ്ഥാനത്ത് ടൈറ്റൻ ആണ്. മൂന്നാം സ്ഥാനത്ത് കാലിസ്റ്റോ ആണ്. അതായത് ഉപഗ്രഹത്തിന്റെ ആ ഒരു വലിപ്പക്രമമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. പക്ഷെ നമ്മളിവിടെ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു, ഓസോണിന്റെ സാന്നിധ്യം കണ്ടെത്തപ്പെട്ട വ്യാഴത്തിന്റെ ഉപഗ്രഹമാണ് എന്ന് പറയുന്നത് കാലിസ്റ്റോ. ഇനി ഒരു വേദിയാണ് നമ്മൾ നോക്കുന്നത്. അതായത് 61st മർച്ചന്റ് നേവി വാരാഘോഷം. അപ്പൊ എന്താണ് 61st മർച്ചന്റ് നേവി വാരാഘോഷം? അപ്പൊ അതിന്റെ വേദി എവിടെയാണ്? അത് മുംബൈയിലാണ്. എവിടെയാണ്? മുംബൈയിലാണ് നടക്കുന്നത്. അപ്പൊ ഓർക്കുക, 61st മർച്ചന്റ് നേവി വാരാഘോഷം നടക്കുന്നത് 2024. അതിന് വേദിയാവുന്നത് എവിടെയാണ്? മുംബൈയാണ്. ഇനി എന്താണ് പ്രമേയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് സസ്റ്റൈനബിൾ ഷിപ്പിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ചലഞ്ചേഴ്സ്. എന്താണ് സസ്റ്റൈനബിൾ ഷിപ്പിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ചലഞ്ചസ് എന്നുള്ളതാണ് 2024. അതായത് എത്രാമത്തെയാണ്? 61st മർച്ചന്റ് നേവി വാരാഘോഷത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. വേദി നമ്മൾ ചർച്ച ചെയ്തു എവിടെയാണ്? മുംബൈയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് അടുത്തിടെ കഞ്ചാവിന്റെ ഉപയോഗം നിയമവിധേയമാക്കിയ യൂറോപ്യൻ രാജ്യം. അപ്പോൾ 2024 എന്തിന്റെ, കഞ്ചാവിന്റെ ഉപയോഗം നിയമവിധേയമാക്കിയ യൂറോപ്യൻ രാജ്യം ഏതെന്നാണ്? അത് ജർമ്മനി. ഏതാണ്? ജർമ്മനിയാണ്. ഈ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് അടുത്തിടെ അൽ ജസീറ എന്ന് പറയുന്ന ന്യൂസ് ചാനൽ നിരോധിച്ച രാജ്യം ഏതാണ്? അപ്പോൾ ഇതാണ് അൽ ജസീറ എന്ന് പറയുന്ന ന്യൂസ് ചാനല് എന്ത് ചെയ്തു, നിരോധിച്ച രാജ്യം ഏതാണ്? അത് ഇസ്രായേലാണ്. ഓർക്ക, ഇസ്രായേലാണ് എന്ത് ചെയ്തത്, അൽ ജസീറ എന്ന് പറയുന്ന ന്യൂസ് ചാനലിനെ നിരോധിച്ചത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇസ്രായേലിന്റെ നിലവിലെ പ്രധാനമന്ത്രി ആരാണ്? അപ്പൊ അതാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ആരാണ്? അത് ബെഞ്ചമിൻ നെതന്യാഹു. ആരാണ്? ബെഞ്ചമിൻ നെതന്യാഹു ആണ് ഇവിടുത്തെ ഇസ്രായേലിന്റെ നിലവിലെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു അല്ലെ, അൽ ജസീറ എന്ന് പറയുന്ന ന്യൂസ് ചാനലിനെ നിരോധിച്ചു. അപ്പൊ ഈ അൽ ജസീറ എന്ന് പറയുന്നത് ഏത് രാജ്യത്തെ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ന്യൂസ് ചാനലാണ്? അപ്പൊ അതുകൂടി ഓർക്ക, അൽ ജസീറ എന്ന് പറയുന്നത് ഖത്തറിന്റെ ആണ്. ഏതാണ്? ഖത്തറിന്റെ ന്യൂസ് ചാനലാണ് എന്ന് പറയുന്നത് അൽ ജസീറ എന്ന് പറയുന്ന ന്യൂസ് ചാനല്. അപ്പൊ അത് നിരോധിച്ച രാജ്യമാണ് എന്ന് പറയുന്നത് ഇസ്രായേൽ. ഇനി നമുക്കൊരു ചെറിയ അപ്ഡേഷൻ ആണ്, ഇതൊരു IPL ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ ആണ്. നമുക്കറിയാം അല്ലെ, IPL ഏറ്റവും ഉയർന്ന ടീം സ്കോർ നേടിയത് ഏത് ടീമാണ്? അത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ്. ആർക്കെതിരെയായിരുന്നു? മുംബൈ ഇന്ത്യൻസിനെതിരെയായിരുന്നു. 277 റൺസ് ആണ്. നമ്മൾ ഓൾറെഡി തന്നെ എന്താണ് നമ്മൾ മുൻപൊരു ക്ലാസ് നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. പക്ഷെ അന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടാം സ്ഥാനത്ത് ആരായിരുന്നു? ബാംഗ്ലൂർ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ആ റെക്കോർഡിന് ഒരു വ്യത്യാസം വന്നിരിക്കുകയാണ്. അതായത് IPL ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ടീം സ്കോർ നേടിയത്
ഏത് ടീമാണ്. അപ്പൊ എന്താണ് പറഞ്ഞത്, ഐ പി എല്ലിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ടീം സ്കോർ നേടിയത് ഏത് ടീം എന്നുള്ളതാണ്. അത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ഏതാണ്? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. ഇനി അവരെ ഡൽഹി ക്യാപിറ്റൽസിനെതിരെയാണ് ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത്. എത്ര റൺസ് സ്കോർ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 272 റൺസ്. എത്രയാണ്? 272 ആണ്. അപ്പൊ ഓർത്തു വയ്ക്കുക, ഐ പി എല്ലിലെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ ഏത് ടീമിന്റെ പേരിലാണ്? സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ പേരിൽ. രണ്ടാം സ്ഥാനത്ത് ആരാണ്? അത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. ഇനി ഇപ്പൊ എന്താണ്, ബാംഗ്ലൂര് മൂന്നാം സ്ഥാനത്തായിരിക്കണം. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് 2024 ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ 2024 ഒളിമ്പിക്സ് എവിടെയാണ് വേദി എന്ന് പറയുന്നത്? പാരീസ് ആണ്, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ 2024 പാരീസിലാണ് ഒളിമ്പിക്സ് നടക്കുന്നത്. ഇനി അതിന്റെ ഭാഗ്യ ചിഹ്നം നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ്? ഒളിമ്പിക് ഫ്രിഡ്ജ് ആണ്, നമുക്കറിയാം. ഇനി ആ ഒരു ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ഏക ഇന്ത്യൻ ഭാരോദ്വഹന താരം ആരാണ്? അപ്പോൾ 2024 പാരീസ് ഒളിമ്പിക്സിലേക്ക് യോഗ്യത നേടിയ ഏക ഇന്ത്യൻ വെയ്റ്റ് ലിഫ്റ്റർ ആരെന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് മീരാഭായ് ചാനു. ആരാണ്? മീരാഭായ് ചാനു. അപ്പോൾ ഇതുവരെയുള്ള ആ ഒരു ഇതാണ് ആ ഒരു റിപ്പോർട്ട് അനുസരിച്ച് മീരാഭായ് ചാനു മാത്രമേ വെയ്റ്റ് ലിഫ്റ്റിംഗിൽ എന്ത് ചെയ്തിട്ടുള്ളൂ, 2024 ഒളിമ്പിക്സിലേക്ക് യോഗ്യത നേടിയിട്ടുള്ളൂ. അപ്പൊ കാര്യമായിട്ട് ഓർക്കുക. ഇനി മീരാഭായ് ചാനു പറഞ്ഞതുകൊണ്ട് തന്നെ മീരാഭായ് ചാനുവിന്റെ ഒരു ഒളിമ്പിക്സ് നേട്ടം കൂടി നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് ഓർത്തു പോകണം. അതായത് 2020 ഒളിമ്പിക്സ്. 2020 ഒളിമ്പിക്സ് എവിടെ വെച്ചായിരുന്നു? ടോക്കിയോ. അപ്പൊ ഓർക്കുക, 2020 ടോക്കിയോ ഒളിമ്പിക്സ് നടന്നത് പക്ഷേ 2021. അപ്പോ 2020 ടോക്കിയോ ഒളിമ്പിക്സ്, ആ ഒളിമ്പിക്സിൽ വെയ്റ്റ് ലിഫ്റ്റിംഗിൽ വെള്ളി മെഡൽ നേടിയ താരമാണ് ആരെന്ന് പറയുന്നത്? മീരാഭായ് ചാനു. അപ്പോൾ മീരാഭായ് ചാനുവിന് 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ എന്ത് മെഡൽ, വെള്ളി മെഡൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഈവന്റ് നമുക്കറിയാം. വെയ്റ്റ് ലിഫ്റ്റിംഗ് ആണ്. അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക, വളരെ ക്ലിയർ ആയിട്ടൊന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് 2024 CCI ബില്ലിയാർഡ്സ് ക്ലാസിക് കിരീടം നേടിയത് ആരാണ്? അപ്പോൾ 2024 CCI ബില്ലിയാർഡ്സ് ക്ലാസിക് കിരീടം നേടിയത് ആരെന്നാണ്? അത് പങ്കജ് അദ്വാനി. ആരാണ്? പങ്കജ് അദ്വാനിയാണ്. അപ്പോൾ കാര്യമായിട്ട് ഈ ഒരു കിരീടം നേട്ടം കൂടി ഒന്ന് ഓർക്കുക. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ടെന്നീസുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ടെന്നീസ് പുരുഷ സിംഗിൾസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഏറ്റവും പ്രായം കൂടിയ താരം ആരാണ്? അപ്പോൾ എന്താണ്, ടെന്നീസിന്റെ പുരുഷ സിംഗിൾസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഏറ്റവും പ്രായം കൂടിയ താരം ആരാണ്? അത് നൊവാക് ജോക്കോവിച്ച്. ആരാണ്? നൊവാക് ജോക്കോവിച്ച് ആണ്. നമുക്കറിയാം അല്ലേ, അദ്ദേഹം സെർബിയൻ താരമാണ്. അപ്പോൾ നൊവാക് ജോക്കോവിച്ച് സെർബിയൻ താരമാണ്. അപ്പോൾ അദ്ദേഹമാണ് ടെന്നീസിന്റെ പുരുഷ റാങ്കിങ്ങിൽ, സിംഗിൾസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഏറ്റവും പ്രായം കൂടിയ താരം. അങ്ങനെയാണെങ്കിൽ ടെന്നീസിലെ പുരുഷ ഡബിൾസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഏറ്റവും പ്രായം കൂടിയ താരം ആരാണ്? അത് രോഹൻ ബൊപ്പണ്ണയാണ്. അപ്പോൾ എന്താണ്, രോഹൻ ബൊപ്പണ്ണയാണ് ടെന്നീസിന്റെ പുരുഷ ഡബിൾസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഏറ്റവും പ്രായം കൂടിയ താരം. ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്താണ്, എങ്കിലും ഇത് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വയ്ക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ഖത്തർ സ്റ്റാർസ് ലീഗ് ഫുട്ബോളിൽ കളിക്കുന്ന ആദ്യ മലയാളി ആരാണ്? അപ്പൊ എന്താണ്, ഖത്തർ സ്റ്റാർസ് ലീഗ് ഫുട്ബോളിൽ കളിക്കുന്ന ആദ്യ മലയാളി ആരാണ്? അത് തഹസീൻ മുഹമ്മദ് ജംഷിദ്. ആരാണ്? തഹസീൻ മുഹമ്മദ് ജംഷിദ് ആണ്. അപ്പൊ ഈ ഒരു പേര് കൂടി ഒന്ന് ഓർക്കുക. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട വിയോഗമാണ്. അതായത് മാരീസ് കോണ്ടേ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് എഴുത്തുകാരി എന്ത് ചെയ്തു, 2024 അന്തരിച്ചു. അപ്പോൾ 2024 അന്തരിച്ച ഫ്രഞ്ച് എഴുത്തുകാരി ആരാണ്? മാരീസ് കോണ്ടേ. ഇനി ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓർത്തു വയ്ക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം മാരീസ് കോണ്ടേക്ക് 2018 കിട്ടിയ ഒരു പ്രധാനപ്പെട്ട അവാർഡുണ്ട്. അതായത് ന്യൂ അക്കാഡമി പ്രൈസ് ഫോർ ലിറ്ററേച്ചർ. അപ്പോൾ എന്താണ്, ന്യൂ അക്കാഡമി പ്രൈസ് ഫോർ ലിറ്ററേച്ചർ 2018 ലഭിച്ചത് ആർക്കാണ്? അത് മാരീസ് കോണ്ടേക്കാണ്. ഇനി ഈ ഒരു ബഹുമതി ലഭിക്കുന്ന ആദ്യത്തെ എഴുത്തുകാരി കൂടിയാണ് ആരെന്ന് പറയുന്നത്? മാരീസ് കോണ്ടേ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് ചർച്ച ചെയ്ത പോയിട്ട് ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞു ഒരു അംഗീകാരം, അതായത് ENBA ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചത് ആർക്കാണെന്ന് പറഞ്ഞു. ആർക്കാണ്? വിനീത് ജെയിൻ ആണ്. ആർക്കാണ്? വിനീത് ജെയിൻ ആണ് അവാർഡ് ലഭിച്ചത്. ഇനി അതുപോലെ തന്നെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്താണ്, അദ്ദേഹത്തെ എന്താണ് നിയമിച്ച സമയത്തെ നമ്മൾ ചർച്ച ചെയ്തു. പക്ഷേ ഗവർണർ ഈ ഒരു നിയമനം അംഗീകരിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ എന്ത് ചെയ്തിരിക്കുകയാണ്? ഇപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഓർക്കുക, എസ് മണികുമാർ ആണ് നിലവിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞ എന്താണ്, ഓസോണിന്റെ സാന്നിധ്യം കണ്ടെത്തപ്പെട്ട ഒരു വ്യാഴത്തിന്റെ ഉപഗ്രഹത്തെ പറ്റി ചർച്ച ചെയ്തു. അപ്പോൾ വ്യാഴത്തിന്റെ ഒരു ഉപഗ്രഹം, ഏത് ഉപഗ്രഹം? കാലിസ്ട്രോ എന്ന് പറയുന്ന ഉപഗ്രഹം. അപ്പോൾ ഓർക്കുക, കാലിസ്ട്രോ എന്ന് പറയുന്ന ഉപഗ്രഹത്തിൽ എന്തിന്റെ സാന്നിധ്യം? ഓസോണിന്റെ സാന്നിധ്യം അടുത്തേം ചെയ്തു, കണ്ടെത്തി. അപ്പൊ ആ ഒരു കാര്യം ഓർക്കുക. അതിനുശേഷം പറഞ്ഞതൊരു വേദിയാണ്, എത്രാമത്? 61. അപ്പോൾ 2024 61 മർച്ചന്റ് നേവി വാരാഘോഷത്തിന്റെ വേദി എവിടെയാണ്? അത് മുംബൈ. അപ്പോൾ ഓർക്കുക, എത്രാമത്തെയാണ്? 61 മർച്ചന്റ് നേവി വാരാഘോഷമാണ് എവിടെ? മുംബൈയിൽ വെച്ച്. അതിനുശേഷം പറഞ്ഞെന്താണ്, ജർമ്മനിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് കഞ്ചാവിന്റെ ഉപയോഗം എന്ത് ചെയ്തു? അവരടുത്തിടെ നിയമവിധേയമാക്കി. അപ്പോൾ 2024 കഞ്ചാവിന്റെ ഉപയോഗം നിയമവിധേയമാക്കിയ യൂറോപ്യൻ രാജ്യമാണ് ഇതെന്ന് പറയുന്നത് ജർമ്മനി. അതിനുശേഷം പറഞ്ഞത് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഒരു ന്യൂസ് ചാനൽ അൽ ജസീറ എന്ന് പറയുന്ന ന്യൂസ് ചാനൽ ആര് നിരോധിച്ചു? ഇസ്രായേൽ നിരോധിച്ചു. അപ്പോൾ ഈ ന്യൂസ് ചാനൽ എന്ന് പറയുന്നത് ആരുടെയാണ്? ഖത്തറിന്റെ എന്താണ് ന്യൂസ് ചാനലാണ്. അൽ ജസീറ എന്ന് പറയുന്ന ന്യൂസ് ചാനൽ അത് നിരോധിച്ച രാജ്യം ഏതാണ്? അത് ഇസ്രായേലാണ്.
ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു അപ്ഡേഷൻ ആണ്. അത് ഐ പി എല്ലിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ടീം സ്കോർ ഏത് ടീമിന്റേതാണ്. അപ്പൊ ഇതാണ് ഐ പി എല്ലിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ടീം സ്കോർ നേടിയത് ഏത് ടീമാണ്. അത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. ഇനി ഏറ്റവും ഉയർന്ന ടീം സ്കോർ നേടിയതോ അത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ്. അതിനുശേഷം പറഞ്ഞത് മീരാബായ് ചാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് മീരാബായ് ചാനു എന്ത് ചെയ്തിരിക്കുകയാണ്, 2024 പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സിലേക്ക് വെയിറ്റ് ലിഫ്റ്റിംഗ് എന്ത് ചെയ്തിരിക്കുന്നു, യോഗ്യത നേടിയിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെയുള്ള ഒരു റിപ്പോർട്ട് അനുസരിച്ച് മീരാബായ് ചാനു മാത്രമേ ഈ ഒരു ഈവന്റിൽ എന്ത് ചെയ്തിട്ടുള്ളൂ, യോഗ്യത നേടിയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഓർത്തു വയ്ക്കുക. ഇനി അതിനുശേഷം പറഞ്ഞത് പങ്കജ് അദ്വാനിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് 2024 സി സി ഐ ബില്ലിയാർഡ്സ് ക്ലാസിക് കിരീടം നേടിയത് ആരാണെന്ന് പറഞ്ഞു, ആരാണ്, പങ്കജ് അദ്വാനിയാണ്. അതിനുശേഷം നമ്മൾ പറഞ്ഞ പോയിന്റ് നൊവാക് ജോക്കോവിച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ടെന്നീസ് പുരുഷ സിംഗിൾസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഏറ്റവും പ്രായം കൂടിയ താരം ആരാണ്, അത് നൊവാക് ജോക്കോവിച്ച് ആണ്. അങ്ങനെയാണെങ്കിൽ ടെന്നീസ് ഡബിൾസ് റാങ്കിങ്ങിൽ, അതായത് പുരുഷ ഡബിൾസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഏറ്റവും പ്രായം കൂടിയ താരം ആരാണ്, അത് രോഹൻ ബൊപ്പണ്ണയാണ്. ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു മലയാളിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, ഖത്തർ സ്റ്റാർസ് ലീഗ് ഫുട്ബോളിൽ കളിക്കുന്ന ആദ്യ മലയാളി ആരാണെന്ന് പറഞ്ഞു, ആരാണ്, തഹസീൻ മുഹമ്മദ് ജംഷീദ് ആണെന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു വിയോഗം പറഞ്ഞു, അതായത് ഒരു ഫ്രഞ്ച് എഴുത്തുകാരി, പേരെന്താണ്, മാരീസ് കോണ്ടെ എന്ന് പറയുന്ന ഫ്രഞ്ച് എഴുത്തുകാരി 2024 അന്തരിച്ചു. അപ്പൊ ആ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കും. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ്, അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, 2024 ഫോർബ്സ് ലോക സമ്പന്നരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ആരെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ബെർണാർഡ് അർണോൾഡ്, ബി മാർക്ക് സക്കർബർഗ്, ഓപ്ഷൻ സി എലോൺ മസ്ക്, ഓപ്ഷൻ ഡി ജെഫ് ബെസോസ്. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ചോദ്യം, അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ സ്നെമാസ്പീസ് വാൻ ഗോഗി ഏത് ഇനത്തിൽപ്പെട്ട ജീവിയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പല്ലി, ബി തവള, സി ശലഭം, ഡി ചുരന്തി. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, അടുത്തിടെ കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം രാജിവെച്ച മലയാള സാഹിത്യകാരൻ ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എ സി രാധാകൃഷ്ണൻ, ബി എം തോമസ് മാത്യു, ഓപ്ഷൻ സി ഇ വി രാമകൃഷ്ണൻ, ഓപ്ഷൻ ഡി എം ജി വാസുദേവൻ നായർ. അപ്പൊ ഇതിന്റെ ശരി ഉത്തരം ഏതാണ്, ഓപ്ഷൻ എ ആണ്, സി രാധാകൃഷ്ണൻ ആണ് എന്ത് ചെയ്തത്, വിശിഷ്ടാംഗത്വം രാജിവെച്ച എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. നമുക്കറിയാം 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് ഇലക്ഷനിൽ മത്സരിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, സി രാധാകൃഷ്ണൻ എന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു, പരാജയപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ 2023 ഒ എൻ വി പുരസ്കാര ജേതാവാണ് ആരെന്ന് പറയുന്നത്, സി രാധാകൃഷ്ണൻ. അപ്പോൾ അതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഓർത്തുവയ്ക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം, പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹയായത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സാറ ജോസഫ്, ബി സാറ തോമസ്, ഓപ്ഷൻ സി കെ ആർ മീര, ഓപ്ഷൻ ഡി സംഗീത ശ്രീനിവാസൻ. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഏതാണ്, ഓപ്ഷൻ സി ആണ്, കെ ആർ മീരയാണ് പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹയായെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഈ ഒരു എന്താണ് കെ ആർ മീര എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോവൽ കൂടി നമുക്ക് ഓർമ്മ വരണം, ഏതാണ്, ആരാച്ചാർ എന്ന് പറയുന്ന നോവൽ. അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക, വളരെ കാര്യമായിട്ട് ഓർത്തു വയ്ക്കുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന് ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായി വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടപ്പ് അപ്ഡേറ്റ് തന്നെ പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, ഇത്രയും വേണ്ടുന്ന ഒരു ജോലി നേടിയെടുക്കുക. April 4 പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.